തെളിവുകൾ നിരവധി പുറത്തുവന്നു. ചിത്രങ്ങളും വീഡിയോയും ഒക്കെയായി. നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികൾ, ശൂന്യമായ റോഡുകൾ, അന്തിമ യാത്രയയപ്പിനുള്ള ഊഴവും കാത്ത് ശ്മശാനങ്ങളിൽ വരി നിൽക്കുന്നവരൊക്കെ. എന്നിട്ടും തങ്ങളുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ് എന്ന കാര്യം മാത്രം ഷീ ഭരണകൂടം ഒരിക്കലും സമ്മതിച്ചു തന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പിടിവിട്ട് പോയിരിക്കുന്നു. ചൈനയുടെ ആ വൻ മതിലിനുള്ളിൽ നിന്നും വീണ്ടും പുറത്തു വന്ന കൊടും വൈറസ് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. ചൈനയിൽ നിന്നും എത്തുന്ന വാർത്തകളും അത്ര ശുഭകരമല്ല. ചൈനയിലെ സ്ഥിതി അതീവ രൂക്ഷമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ചൈനയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്. സീറോ കോവിഡ് നയത്തിന്റെ മറവിൽ നടപ്പിലാക്കിയ കർശനവും ക്രൂരവുമായ നിയന്ത്രണങ്ങൾ വൈറസിനെ തടയാൻ പര്യാപ്തമായില്ലെന്ന് ഷീ പറഞ്ഞു. ഇക്കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയതായും ഷീ സമ്മതിച്ചു. എല്ലാം കെട്ടിപ്പൊതിഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഒടുവിൽ എല്ലാം പുറത്തു പറയേണ്ട സാഹചര്യമാണ് ഉള്ളത്. ചൈനയിലെ കോവിഡ് വ്യാപനത്തിന്റെ ഭീകരത നിത്യേന എന്നോണം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവയോടൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു ചൈനീസ് നേതൃത്വം. ഇടയ്ക്ക് ചിലരെ ഇറക്കി ചൈനയിൽ കോവിഡ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയിച്ച് വീഡിയോകളും ഇറക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനീസ് അധികൃതർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് രാജ്യത്ത് കോവിഡ് വ്യാപനം അതിഭീകരമാണെന്ന്. കോവിഡ് മരണങ്ങളും കുതിച്ചുയരുകയാണെന്നും അവർ സമ്മതിക്കുന്നു. ഏകദേശം 25 ദശലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഷാങ്ഹായ് നഗരത്തിലെ നഗരവാസികളിൽ 70% പേർക്കും കോവിഡ് ബാധിച്ചിരിക്കുകയാണെന്ന് ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ സീറോ കോവിഡ് നയം പെട്ടെന്ന് നീക്കിയതോടെയായിരുന്നു ചൈനയിൽ കോവിഡ് അതിശക്തമായി പടരാൻ തുടങ്ങിയത്. വളരെ വിരളമായി മാത്രമേ ചൈനീസ് ഭരണാധികാരികൾ സത്യം പൊതുവേദിയിൽ വിളിച്ചു പറയാറുള്ളൂ. രാജ്യത്തിന് അപകീർത്തികരമായ എന്തെങ്കിലുമാണെങ്കിൽ അത് തീരെ പറയുകയുമില്ല. അത്തരം സാഹചര്യത്തിലാണിപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ ടെലിവിഷൻ ചാനലിൽ വന്ന് രാജ്യത്ത് കോവിഡ് വ്യാപനവും മരണവും കുതിച്ചുയരുകയാണെന്ന് പറയുന്നത്. എന്നാൽ അപ്പോഴും അത് അത്ര വലിയ കാര്യമല്ലെന്ന് തോന്നിപ്പിക്കാനായി ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെയും സ്ഥിതി ഇതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചൈനയുടെ കോവിഡിലെ തുടക്കം മുതൽക്കേയുള്ള സംഭാവനയുടെ മാരകത എന്താണെന്ന് ഇനി നോക്കാം. കോവിഡ് ബാധയെക്കുറിച്ചുള്ള പുതിയ ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ലോകത്തെ മുഴുവൻ ഇതിനു മുൻപ് അടച്ചിടലിലേക്ക് നയിച്ച കോവിഡ് 19 വൈറസ് തലച്ചോറടക്കം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്ന പഠന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. രോഗബാധിതരിൽ 8 മാസത്തോളം വൈറസ് സാന്നിധ്യം നിലനിൽക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശേഖരിച്ച കോശങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. 2020 ഏപ്രിൽ മുതൽ 21 മാർച്ച് വരെയുള്ള കാലയളവിൽ US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ് പഠനം നടത്തിയത്. ഈ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ നേച്ചർ മാഗസീനിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. വാക്സിൻ എടുക്കാത്ത കോവിഡ് ബാധിച്ച് മരിച്ച 11 പേരുടെ തലച്ചോർ ഉൾപ്പെടെ നാഡീവ്യൂഹത്തിൽ വിശദമായ പഠനമാണ് നടത്തിയത്. കോവിഡ് പോസിറ്റീവായ 38 പേരുടെ രക്തത്തിലെ പ്ലാസ്മ ശേഖരിച്ചും പഠനം നടത്തിയിരുന്നു. രോഗലക്ഷണം പ്രകടമായ ശേഷം ശരാശരി 18.5 ദിവസം കഴിഞ്ഞാണ് രോഗികൾ മരണപ്പെട്ടത്. മരിച്ചവരിൽ  61.4% പേർക്ക് മരണകാരണമായിക്കുന്നത് 3-ലധികം മറ്റ് രോഗങ്ങളുണ്ടായിരുന്നു. കോവിഡ് വൈറസ് ആദ്യം ബാധിക്കുന്നത് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയുമാണ്. 230 ദിവസത്തിന് ശേഷവും സാർസ് കോവ്2 വൈറസ് സാന്നിധ്യം ശരീരത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. അതേസമയം തലച്ചോറിലെ കോശങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ കോവിഡ് വൈറസ് മൂലം സംഭവിക്കുന്നില്ലെന്ന ആശ്വാസകരമായ വാർത്തയും ഇതിനൊപ്പമുണ്ട്. ചൈനയിൽ നിന്നും എത്തുന്നവർക്ക് നെഗറ്റീവ് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ രാജ്യങ്ങളെ ചൈനീസ് അധികൃതർ ഇതിനിടെ നിശിതമായി വിമർശിക്കുക കൂടി ചെയ്തു. ഇത് തുടർന്നാൽ ബദൽ നടപടികൾ കൈക്കൊള്ളാൻ ചൈനയും നിർബന്ധിതമാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. December 7 സീറോ കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ചൈന എടുത്തുകളഞ്ഞത്. തുടർന്ന് ആദ്യ 20 ദിവസങ്ങളിൽ തന്നെ ഏകദേശം 248 മില്യൺ ആളുകൾക്ക് കോവിഡ് ബാധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് മൊത്തം ജനസംഖ്യയുടെ 18% വരും ഇത്. ലോകത്തെ നശിപ്പിക്കാനുള്ള ജൈവായുധവുമായി ചൈന കോവിഡിനെ മാറ്റുകയാണോ എന്ന ചർച്ചകൾ പലപ്പോഴും ഉയർന്നു വന്നിരുന്നു. കോവിഡ് വ്യാപിപ്പിക്കുക എന്ന് തന്നെയാണ് ചൈനയുടെ ആവശ്യവും നീക്കവും. 3 വർഷത്തെ നിയന്ത്രണങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറ്റി ചൈനയുടെ വാതിലുകളൊക്കെ മലർക്കി തുറന്നിടാനുള്ള തീരുമാനം ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ചൈനയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നതിനിടെ പ്രാദേശിക പൗരന്മാർക്കുള്ള നിർബന്ധിത ക്വാറന്റൈൻ നിയമങ്ങൾ ചൈന അവസാനിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് കർശനമായ നിയന്ത്രണങ്ങളാണ്. ഈ കോവിഡ് നിയന്ത്രണങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ മോശമായി തന്നെ ബാധിച്ചിരുന്നു.
ഇക്കാരണത്താൽ ഷിജിൻപിങ് സർക്കാരിന് ജനരോക്ഷം നേരിടേണ്ടതായും വന്നു. ഇത് കണക്കിലെടുത്ത് ചൈന കഴിഞ്ഞ മാസം സീറോ കോവിഡ് നയം പിൻവലിച്ചിരുന്നു. അതിനുശേഷം രാജ്യത്തുടനീളം കോവിഡ് കേസുകളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത്. വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകൾ കാരണം പല നഗരങ്ങളിലും മരുന്നുകളുടെ വലിയ ക്ഷാമവും നേരിടുന്നുണ്ട്. അതേസമയം ചൈനയ്ക്ക് സൗജന്യ കോവിഡ് വാക്സിനുകൾ വാഗ്ദാനം ചെയ്ത് യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി. നിയന്ത്രണാതീതമായ രീതിയിൽ ചൈനയിൽ കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇയുവിൻ്റെ നീക്കം. എന്നാൽ ചൈന ഈ വാഗ്ദാനം സ്വീകരിച്ചെന്ന തരത്തിൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. വാക്സിൻ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയ ചൈനീസ് വിദേശകാര്യ വക്താവ് ചൈനയുടെ ചികിത്സാശേഷിയും വാക്സിനേഷൻ നിരക്കും വർദ്ധിച്ചു എന്ന് പ്രതികരിച്ചു. ചൈനീസ് നിർമ്മിത വാക്സിൻ ഉപയോഗിക്കണമെന്നതാണ് ചൈനയുടെ നിലപാട്. ചൈനയിലെ ജർമ്മൻ പൗരന്മാർക്കും കമ്പനികൾക്കും വേണ്ടി കഴിഞ്ഞ മാസം ജർമ്മനി 11,500 ബയോ എൻടെക് കോവിഡ് വാക്സിനുകളാണ് അയച്ചു കൊടുത്തത്. ഞാൻ അനിത. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.